ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഡൈബോർഡ് പരിശോധനയുടെ റിപ്പോർട്ട് താങ്കളുടെ സംഘം സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘം, അദ്ദേഹം അവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ 0.4 പ്രധാനമായിട്ടും മുങ്ങി താഴ്ന്നുകൊണ്ട് ഒരു പരിശോധനയ്ക്ക് ശ്രമിച്ചത്. അപ്പോഴും അവിടെ വലിയ അടിയൊഴുക്കും കാഴ്ച മറക്കുന്ന തരത്തിലുള്ള പാറക്കെട്ടും ചെളിയും ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 0.4 ഇത്തരത്തിലുള്ള ഒരു പരിശോധനയുടെ സാധ്യത എത്രത്തോളമാണ്? അതിൽ എത്രത്തോളം പ്രതീക്ഷ വെക്കണം? നമ്മുടെ ഈ 4 0.4 ഹാസ് ദി മാക്സിമം പ്രോബിലിറ്റിയാണ് അവിടെ ട്രക്ക് കിട്ടാനായിട്ടത്. അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 4 മിസ്സിങ്ങിൽ ഇന്നലെ പസിലായിരുന്നു. ഈ ഓൺലി 3, നോട്ട് യെസ്റ്റർഡേ, ഡേ ഫോർ യെസ്റ്റർഡേ, ഓൺലി 3 വി ഹാഡ് ഫൗണ്ട്. അപ്പോൾ ഇപ്പോൾ 4 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡൈവ് ചെയ്യണമെങ്കിൽ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഡൈവിങ് ചെയ്താലും എൻ്റെ ഒരു ഫിയർ പറഞ്ഞാൽ, ഈ നമ്മുടെ ഫിഷർമെൻ ഡൈവർ ധൈര്യമാർക്കാണ്, അവർക്ക് നല്ലോണം ധൈര്യമുണ്ട്. പക്ഷേ അവിടെ ഈ കറണ്ട് 6.57 കറണ്ടിൽ ഡൈവ് ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ് ദേ ഗോ ബിലോ 0.5 അവരുടെ ബോഡി അവരുടെ കൺട്രോൾ ഉണ്ടാവില്ല. വെള്ളമാണ് അതിൻ്റെ ബോഡിയുടെ കൺട്രോൾ എടുക്കാൻ പോകുന്നത്. ദേ കനോട്ട്, ബിക്കോസ് എത്ര നല്ല സ്വിമ്മറായാലും, വേൾഡ് ടോപ്പ് സ്വിമ്മറായാലും, ആ സ്വിമ്മറിന് 1-2 കറണ്ട് മേലെ സ്വിമ്മിങ്ങേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേണ്ടി ഈ വെള്ളമാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ സ്ഥിതിയിൽ എങ്ങനെയാണ് ഈ ഡൈവർമാർ 3 വരെ താഴെ വരെ പോയിട്ട് ഏതെങ്കിലും ഐറ്റമിനെ ടച്ച് ചെയ്യാൻ പോകുന്നത്? എനിക്കൊരു അതിശയമാണ്. ഇഫ് ദർ അറ്റംപ്റ്റിംഗ് ദാറ്റ്, ഐ റിയലി പ്രേ ദാറ്റ് ദേ ആർ സേഫ് ആൻഡ് ദേ ആർ ഏബിൾ ടു ഡു ഇറ്റ് സക്സസ്ഫുള്ളി. കാരണം നമുക്കും ഒരു ഈഗർനെസ് ഉണ്ട് അറിയാനായിട്ട്, നമ്മൾ കൊടുത്ത പോയിൻ്റ് എത്ര കറക്റ്റാണ്, നമ്മുടെ ഡിവൈസ് എത്ര നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഐ ബോർഡ്സ് എത്ര നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോർ ദൻ ദാറ്റ്, വി ആർ കൺസേൺഡ് അർജുനൻ്റെ ശരീരം അവിടെ നിന്ന് എങ്ങനെയും കിട്ടിയാൽ വിൽ ബി വെരി വെരി ഹാപ്പി. പക്ഷേ ഇതിൽ ഞാൻ ഐ എം റിപ്പീറ്റിംഗ്, ഡൈവിങ് അണ്ടർ ദീസ് കണ്ടീഷൻസ് ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ, ബിക്കോസ് ഐ എം മൈസെൽഫ് എ ഡൈവർ. ഐ ഹാവ് ഡൈവ് വിതൗട്ട് ഓക്സിജൻ ഓൾസോ. എനിക്ക് 6 8 ഒക്കെ ഞാൻ വെള്ളത്തിൽ ഈസിയായിട്ട് പോയിട്ടുണ്ട്. ഐ ക്യാൻ സ്റ്റേ ഇൻസൈഡ് 8 വാട്ടർ ഫോർ ഓൾമോസ്റ്റ് 2-3 ഓൾമോസ്റ്റ് എ മിനിറ്റ് ഐ ക്യാൻ സ്റ്റേ. പക്ഷേ അത് സ്റ്റാറ്റിക് വാട്ടറിലാണ്. ഈ 6 ഫ്ലോയിങ് വാട്ടർ വിത്ത് നോ വിസിബിലിറ്റി, ടർബിഡിറ്റി, മഡി വാട്ടറിൽ ആരായാലും ശരി, അകത്ത് മൂവ്മെൻറ്റ് ഈ വെള്ളത്തിൻ്റെ ടോപ്പിന് താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ കൺട്രോൾ പോയി, യു കാൺട്ട് കൺട്രോൾ ഇറ്റ്. അപ്പോൾ അതിൽ നമ്മൾ ലാറ്റ് ലോങ് ഒന്ന് കൊടുത്ത് കാണും, അവർ ഡൈവ് ചെയ്യാൻ നോക്കി കാണും, പക്ഷേ അവർ അപ്ലൈക്കും വേറെ എവിടെ പോയി, അതൊന്ന്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലും 3 മിനിമം താഴെ പോയില്ലെങ്കിൽ അവരുടെ കാൽ കൂടെ അതിനെ തൊട്ടാൻ പറ്റില്ല. സോ അത് പ്ലാനിങ് ചെയ്തിട്ട് പോയാൽ ചിലപ്പോൾ ഒരുപാട് ധൈര്യം ശക്തിയുള്ള ആൾ അവിടെ എത്തിയെന്ന് കാണും. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ ഐ ജസ്റ്റ് ഗിവ് എൻ അഡ്വൈസ് ടു ദി MLA ദേർ. അവിടെ നമുക്ക് വി കെൻ ഡ്രോപ്പ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അതിനൊരു കയർ കെട്ടിയിട്ട് ഒരു സ്ട്രോങ് മാഗ്നറ്റ് കൊണ്ടുവരണം. 500 കിട്ടുന്നുണ്ട്, 1 kg മാഗ്നറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിനെ ഇറക്കിയാൽ അത് പോയിട്ട് നമ്മുടെ ഈ ലോഹഭാഗത്തിനെ പോയി പിടിക്കും. ഒരു നമുക്കൊരു ഗൈഡ് റോപ്പ് മാത്രമായിട്ട്, അതിനെ യു ഷുഡ് നോട്ട് യൂസ് ഇറ്റ് ആസ് എ സപ്പോർട്ട്, ഒരു ഗൈഡ് റോപ്പുമായിട്ട് ആ മാഗ്നറ്റ് റോപ്പിനെ ഉപയോഗിച്ചിട്ട് അതിനൊരു കൈ കൊണ്ട് പിടിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ നമ്മുടെ എവിടെയെങ്കിലും ബോഡി പാർട്ടിൽ ടച്ച് ചെയ്തിട്ട് സ്വിമ്മിങ് ചെയ്ത് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു നോ നമ്മൾ ആ ബോഡിയോട്ട് പോവാണ്. അല്ലെങ്കിൽ വെള്ളത്തിന് താഴെ പോയി കഴിഞ്ഞാൽ യു ആർ ജസ്റ്റ് ഫ്ലോയിങ് വിത്ത് ദ വാട്ടർ, എങ്ങോട്ട് പോകണമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അത് ചിലപ്പോൾ അവിടെ എത്തുകയില്ല. അപ്പോൾ ഇത് ഒരു അറ്റംപ്റ്റ് ചെയ്താൽ മേ ബി ദേർ ഇസ് എ ചാൻസ് ദാറ്റ് ദേ കെൻ റീച്ച് ഡൗൺ. ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ പറഞ്ഞൊരു കാര്യം ഡ്രഡ്ജർ എത്തിക്കുന്ന ഒരു സാധ്യതയെ പറ്റിയാണ്. ഈ 0.4 എന്തെങ്കിലും തരത്തിലുള്ളൊരു മണ്ണ് നീക്കം കുറച്ചുകൂടി വിസിബിലിറ്റിക്ക് സാധ്യത ഉണ്ടാകുമോ, അങ്ങനെ ഒരു ഡ്രഡ്ജർ എത്തിച്ച് കുറച്ചെങ്കിലും അവിടുത്തെ ഡെബ്രിസ് മാറ്റിയാൽ? അല്ല, വിസിബിലിറ്റി ഒരു ഡിഫറൻസും വരില്ല അവിടെ. അവിടെ നമ്മൾ അവർ ഐ തിങ്ക് വാട്ട് ഹീസ് ട്രൈങ് ടു ഡു ഇസ് ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് സൈഡ്സിനെ ഡീപ്പർ ആക്കിയിട്ട്, ബാങ്ക് സൈഡിനെ ഡീപ്പർ ആക്കിയിട്ട് ആ മണ്ണെടുത്തിട്ട് ഈ ഉള്ള മൺകുഴിയുടെ മേലെ നിറച്ച് 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 ഈ CP4 അടുത്ത് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ മൗണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഷാലോ ആക്കി കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ടു ഇറ്റ് വെള്ളത്തിൻ്റെ സ്പീഡ് കുറയും. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് എ സിമ്പിൾ ഹൈഡ്രോളിക്സ് മെത്തേഡ്. അപ്പോൾ കുറയും. പക്ഷേ ഈ മണ്ണിട്ടണ തോറും മഡിനെസ് കൂടുക ചെയ്യുക, കുറയിച്ചില്ല. ബിക്കോസ് ഈ മഡ് പോയിട്ട് വീണ്ടും വെള്ളത്തിൽ മിക്സ് ആവും. അപ്പോൾ അതിൻ്റെ ടെർബിറ്റി ലെവൽ ഇപ്പോൾ 30,000 ആണെങ്കിൽ അത് ഇൻക്രീസ് ആയിട്ട് 40,000-50,000 ആവും. അതുമാത്രമല്ല, ഒരുപാട് മഡിനെസ് ആയി കഴിഞ്ഞാൽ ഈ മഡ്
ഈ അകത്ത് കയറുന്ന ആൾക്കാരുടെ മൂക്കിലും കയറും ചെവിയിലും കയറും. മൂക്കിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് വരുമ്പോൾ അവനും ആ മൂക്കിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഒരുപാട് ഡേഞ്ചറസ് ഉള്ള ഐറ്റംസ്. അവർ അതിനെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതൊക്കെ ഇഫ് യു അറ്റംപ്റ്റ് ലൈക്ക് ദിസ് ഒരുപാട് മണ്ണൊക്കെ ഇട്ടിട്ട് ഇറ്റ് ബിക്കം ഈവൻ മോർ ഡിഫിക്കൽട്ട് ഫോർ ദാറ്റ് പേഴ്സൺ ടു ഡൈവ്. ഇതൊക്കെയാണ് സീരിയസ് കൺസേൺ. അതിനാണ് ഞാൻ അഡ്വൈസ് ചെയ്തത്. ഈ കറൻറ്റിൽ നമ്മൾ ഇതിനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് വി ആർ നോട്ട് അച്ചീവിങ് മച്ച്. ബട്ട് യെസ് വി ഹാവ് ടു അറ്റംപ്റ്റ്, കാരണം വി ഹാവ് ടു ട്രൈ ആൻഡ് റിട്രീവ് ദ ബോഡി അറ്റ് ദി എർലിയസ്റ്റ്. ഒരു കാര്യം കൂടി സർ, ഈ ഘട്ടത്തിൽ ഡൈബോർഡ് പരിശോധനയിലും തെർമൽ സ്കാനിങ്ങിലും ഒന്നും ഒരു മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന പോലും ലഭിക്കുന്നില്ല എന്ന് താങ്കളുടെ പരിശോധനയിലും റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അത് പൂർണ്ണമായും ആ കണ്ടെത്തൽ വിശ്വസിച്ച് ഇനിയപ്പോൾ എന്താണ് ഇനി നമ്മൾ അർജുൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടി മുന്നോട്ടില്ലേ? ഉണ്ട്, ഡെഫിനറ്റ്ലി. സി, നമുക്ക് ഹയസ്റ്റ് പ്രോബബിലിറ്റി ഇത് എന്ത് വെച്ച് നോക്കുമ്പോഴും ഇവിടെ തന്നെയാണ്. കാരണം സിൻസ് യു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഇതുവരെ ആൻസർ കിട്ടിയിട്ടില്ല. അർജുനൻ ട്രക്കിൽ ഈ ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ അർജുനൻ ട്രക്കിൻ്റെ അകത്തായിരുന്നു പുറത്തായിരുന്നു, ഇതിൻ്റെ ആൻസർ ഇതുവരെ ഇല്ല. ദർ ആർ ടു ഡിഫറെൻറ്റ് വ്യൂസ്. അപ്പോൾ ഈച്ച് വ്യൂവിനെ നമുക്ക് 50% ചാൻസ് കൊടുക്കാൻ പറ്റും. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെ, ഒരു കോയിൻ ടോസ് ചെയ്തതിൽ 50-50 പ്രോബിലിറ്റി പറയില്ല. അതേപോലെ ഇപ്പോൾ ലെറ്റ്സ് അസ്യൂം കേസ് 1 വേർ അർജുനൻ വാസ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് ആണെങ്കിൽ ഓബ്വിയസ്ലി അകത്ത് ഇവിടെ ബോഡി കാണില്ല, സോറി ഇവിടെ അവരുടെ ശരീരം കാണില്ല, ഇറ്റ് ബി എൽസ്വെയർ. അസ്യൂമിങ് പോസിബിലിറ്റി 2, അർജുനൻ ഇതിൻ്റെ അകത്തായിരുന്നു, അത് അകത്ത് ആയിരുന്നു പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് ചാൻസ് അർജുനൻ്റെ ബോഡി ഇതിൻ്റെ അകത്ത് ഉണ്ടാവാനായിട്ട്? ആ പ്രോബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ബിക്കോസ് ഓഫ് ഡാമേജസ് റോക്ക് വീണു, ക്യാബിൻ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്രകാരം, ഒരു എക്സ്പീരിയൻസ് പ്രകാരം പറയുകയാണ്, ഇഫ് ദാറ്റ് ഫസ്റ്റ് 50% ഇസ് ട്രൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇസ് ട്രൂ ദാറ്റ് അർജുനൻ വാസ് ഇൻസൈഡ് ദ ട്രക്ക്, ദെൻ ഐ എം സെയിങ് ഔട്ട് ഓഫ് ദാറ്റ് ഒരു 70% ചാൻസ് ഉണ്ട് അർജുനൻ ക്യാബിൻ്റെ അകത്ത് തന്നെ കാണാനായിട്ട്. ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ ഈ പരിശോധനകൾ കുറേ ദിവസമായിട്ട് ഡൈവേഴ്സിന് ഡീപ് ഡൈവിങ്ങിന് സാധ്യമാവാത്തൊരു നിലയാണ്. ഇപ്പോൾ കാന്തമിറക്കുന്ന പോലെ തന്നെ ആ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായി, ഒരു 1 ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ബ്ലോക്കോ മറ്റോ ഒരു ഇൻഡെക്സ് പോയിൻ്റായി അതിനെ ഒരു ലക്ഷ്യസ്ഥാനമാക്കി ഫിക്സ് ചെയ്തുകൊണ്ട് ബോയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന, അതിൻ്റെ സാധ്യത എന്താണ്? ഈ ഒരു ഡ്രഡ്ജിങ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അത്തരത്തിലൊരു ഇൻഡെക്സ് പോയിൻ്റ് സ്ഥാപിക്കുന്ന പോലെ? സി, ഇൻഡെക്സ് പോയിൻ്റ് നമ്മൾ സ്ഥാപിക്കുന്നത് നമുക്കൊരു ഗൈഡിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ സപ്പോർട്ട്. ഇൻഡെക്സ് പോയിൻ്റ് അലൗസ് യു ടു ഡു ബെറ്റർ നാവിഗേഷൻ ഡൈവേർട്ട് താഴെ പോകുമ്പോൾ. ആ ഇൻഡെക്സ് പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അവർക്ക് വേണ്ടി ഇറ്റ്സ് ദർ റെലവൻസ് പോയിൻ്റ്. അപ്പോൾ ആ പോയിൻ്റിനെ കിട്ടാൻ ഈ വെള്ളത്തിൽ ഈസിയല്ല. അതാണ് അവർ ഇത്ര അതിൻ്റെ സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ഡൈവേഴ്സ് താഴെ പോകുമ്പോൾ ദേ ഹാവ് ടു എൻഷുവർ ദാറ്റ് ദേ ഹാവ് ഫെയർ എമൗണ്ട് ഓഫ് സേഫ്റ്റി ടു റിട്രീവ് ആൻഡ് കം ബാക്ക്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ചെയ്യാതെ പോകണമെങ്കിൽ ഇറ്റ് ഈസ് യുനോ, ഇൻസ്റ്റെഡ് ഓഫ് കറേജ് ഐ വിൽ കോൾ ഇറ്റ് യുനോ സംതിങ് വിച്ച് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ഡു. സോ ഇതൊക്കെ അവർ ടെക്നിക്കലി എല്ലാം റെഡിയാക്കി പോയാലേ ദേ ഹാവ് എ ഫെയർ ചാൻസ് ഓഫ് അറ്റംപ്റ്റിംഗ് വാട്ട് ദേ ആർ ട്രൈങ് ടു ഡു. അപ്പോൾ അത് നന്നായി പ്രിപ്പറേഷൻ ചെയ്ത് പോകും, ധൃതിയിൽ കയറിയിട്ട് കാര്യമില്ല. താങ്കൾ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അവിടെയുള്ള ദൗത്യ സംഘവുമായി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഫീഡ്ബാക്സോ അല്ലെങ്കിൽ കൂടുതൽ ക്വയറീസോ ഉണ്ടായിട്ടുണ്ടോ ഇത് സംബന്ധിച്ച? ഇപ്പോൾ ഈ കാന്തം ഉൾപ്പെടെ ചൂണ്ടുള്ള പരിശോധന, അതിൻ്റെ സാധ്യതകളെപ്പറ്റി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടോ? അല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് ഐ എം ഡെഫിനറ്റ്ലി എക്സ്പെക്ടിങ് ദേ വിൽ റീച്ച് ഔട്ട് ടു അസ്. കാരണം നമ്മൾ കൊടുത്ത റിപ്പോർട്ട് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്, അതിൽ ഡൗട്ട്ലെസ് റിപ്പോർട്ടാണ് നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൽ. പക്ഷേ ആസ് ദ ഗോ ഡൗൺ ചിലപ്പോൾ അവർ സക്സീഡ് ആയിട്ട് വി അസ്യൂം ദാറ്റ് ദേ റീച്ച് ഇൻസൈഡ് ആൻഡ് ദേ ഫീൽ ദ പാർട്ട് ടച്ച് നോക്കിയിട്ട് സപ്പോസിങ് ദേ സേ ഇത് ട്രക്ക് അല്ല, ഇത് പൈലനാണ് അല്ലെങ്കിൽ വേറെ അതുമാണ്, ദെൻ ഡെഫിനറ്റ്ലി ദേ വിൽ റിവേർട്ട് ബാക്ക് ടു അസ് ആൻഡ് വിൽ ഹാവ് ടു ലുക്ക് ഫോർ എൻ ആൾട്ടർനേറ്റ് സൊല്യൂഷൻ ദെൻ. ഈ ടഗ് ബോട്ടുകൾ അതുപോലെയുള്ള നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ കുറച്ചുകൂടി പവർഫുള്ളായി ഈ ശക്തമായ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ എത്തേണ്ട സാഹചര്യമുണ്ടോ നിലവിൽ? സി, നമുക്ക് ദർ ആർ ടു തിങ്സ് റിക്വയർഡ് ഫോർ ഡൈവിംഗ്. വൺ ഈസ് എ ഡൈവിംഗ് പ്ലാറ്റ്ഫോം, സെക്കൻഡ് ഈസ് എൻ ഇൻഡെക്സ് പോയിൻറ്റ്, തേർഡ് ഈസ് എ ഡൈവർ. മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇതിൽ. ഈ ഡൈവിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ഇസ് നോട്ട് എ ഡിഫിക്കൽട്ട് ജോബ്. കാരണം ഈ മൺകുഴിയുടെ അടുത്താണ് ഇപ്പോൾ ഉള്ള CP4. അത് വേറെ എവിടെ ആണെങ്കിൽ പ്ലാറ്റ്ഫോമിന് കിട്ടില്ല.
അപ്പോൾ ഈ മൺകുഴിയെ ഒരു പ്ലാറ്റ്ഫോമാക്കി ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെയർ എവറിബഡി സ്റ്റാൻഡിങ് എനിക്ക് ആ വിഷ്വൽ നോക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്ന ആൾ അവരാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത്. അവിടുന്ന് കുറച്ചോട്ട് താഴോട്ടാണ്. അപ്പോൾ അവിടെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു നല്ല പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റും, അതിനെ ടഗൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് പറ്റും. പക്ഷേ പ്ലാറ്റ്ഫോം ഈസ് ഓൺലി മെൻറ്റ് ഫോർ സ്റ്റാർട്ട് പോയിൻറ്റ്. ദി ചാലഞ്ച് ഈസ് നോട്ട് ദ പ്ലാറ്റ്ഫോം ഇറ്റ് സെൽഫ്. ചാലഞ്ച് എന്താണ്, അകത്ത് പോയി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിനെ ആർക്കാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. ഞാൻ റിപ്പീറ്റഡ്ലി സേയിങ് അത് മനസ്സിലാക്കാനായിട്ട്, കാണുമ്പോൾ പുറത്ത് നിന്നിട്ട് ലുക്ക് ആസ് ഇഫ് യുനോ ഫിഷർമെൻ പീപ്പിൾ ആർ ഗോയിങ് ഫോർ നല്ല ഈസി കാര്യമാണ്, അതല്ല. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. തീർച്ചയായും അതിൻ്റെ വെല്ലുവിളികൾ എത്രത്തോളം ഉണ്ട് എന്ന് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഒരു കാന്തം, ശക്തിയുടെ കാന്തം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിൻ്റെ സാധ്യത കൂടി ഇപ്പോൾ ഇന്ദ്രബാലൻ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നു. 24 അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ആ സംഘത്തിന്, തെരച്ചിൽ സംഘത്തിൻ്റെ മുന്നിലേക്ക് അദ്ദേഹം വെക്കുകയാണ്. ഏതായാലും അവിടെ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മാൽപ്പയുടെ സംഘം വെള്ളത്തിൽ ഇറങ്ങിയുള്ള മുങ്ങി തന്നെയുള്ള തെരച്ചിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അല്പം മുമ്പ് കാർവാർ MLA പറഞ്ഞത് ഡ്രഡ്ജർ എത്തിക്കുന്ന സാധ്യത പറ്റിയാണ് 24 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു വഴി എന്ന നിലയിൽ അദ്ദേഹം പങ്കുവച്ചത്.